നമസ്കാരം. റാഫ്ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ ക്ലബ് വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരം ഇന്നാണ്. ഫൈനലും മൂന്നാം സ്ഥാനത്തിലുള്ള മത്സരവും ഇന്ന് നടക്കുന്നു. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 8:30, രാത്രി 8:30 ഖത്തറിൽ വെച്ചിട്ട് അൽ അഹ്ലിയും പാൽമിറാസും തമ്മിൽ മൂന്നാം സ്ഥാനത്തിന് വേണ്ടി ഏറ്റുമുട്ടും. ഫൈനൽ മത്സരം നടക്കുന്നത് 11:30. ബയേൺ മ്യൂണിക്കും ടൈഗേഴ്സ് UANL തമ്മിലാണ് മത്സരം. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യന്മാരായ യൂറോപ്യൻ ചാമ്പ്യന്മാരായ ബയേൺ നേരിടുന്നത് മെക്സിക്കൻ ലീഗിലെ ക്ലബായ ടൈഗേഴ്സ് UANL-നെയാണ്. കടുത്ത പോരാട്ടം പ്രതീക്ഷിക്കുന്നു. ബയേൺ വിജയിച്ചു കയറുമെന്നാണ് ഇപ്പോൾ പലരും വിലയിരുത്തുന്നത്. സെമി ഫൈനൽ മത്സരത്തിൽ പാൽമിറാസിനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയിട്ടാണ് ടൈഗേഴ്സ് ഫൈനലിന് യോഗ്യത നേടിയത്. ബയേൺ മ്യൂണിക്കാവട്ടെ റോബർട്ട് ലെവൻഡോസ്കിയുടെ 2 ഗോളുകളുടെ ബലത്തിൽ അൽ അഹ്ലിയെയാണ് പരാജയപ്പെടുത്തിയത്. ഈ മത്സരത്തിനു വേണ്ടി ഒരുങ്ങുമ്പോൾ ബയേൺ മ്യൂണിക്കിന് അവരുടെ ഡിഫൻഡർ ജെറോം ബോട്ടെങ് ഉണ്ടാവില്ല, അദ്ദേഹത്തിന്റെ സേവനം ഉണ്ടാവില്ല. അദ്ദേഹം ബയേൺ ക്യാമ്പ് വിട്ട് നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുൻ കാവുകി മരണപ്പെട്ടതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു തീരുമാനം അദ്ദേഹം എടുത്തത്. ബെർലിനിലെ ഒരു അപ്പാർട്ട്മെന്റിൽ അവരെ മരിച്ചതായി കണ്ടെത്തുകയായിരുന്നു. ഏതായാലും ഈ ഒരു പ്രതിസന്ധിയൊക്കെ മറികടന്നുകൊണ്ട് ബയേൺ മത്സരം വിജയിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.